ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ മധ്യപ്രദേശിലെ ഇൻഡോർ കഴിഞ്ഞ് കുറച്ചിങ്ങ് പോന്നു. അപ്പോൾ രാവിലെ ഒരു 9 മണിയായപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നായിരുന്നു. അപ്പോൾ അവിടെ വന്നൊരു ഹോട്ടലിൽ റൂം എടുത്ത് കുളിച്ച് ഫ്രഷായി. പിന്നെ തുണി ഒക്കെ അലക്കി കുളിച്ചുകൊണ്ട് കുറേ സമയം പോയി. ഇപ്പോൾ സമയം 12 മണിയായി. ഇപ്പോൾ നമുക്ക് പോവാം. ഇതെല്ലാം ട്രാക്ടർ കൊണ്ടുവരുന്ന വണ്ടികളാണ്. രണ്ട് നിലയായിട്ട് ട്രാക്ടർ കയറ്റി വെച്ചേക്കുന്നത് കണ്ടോ. ഒരു സ്റ്റെപ്പ് 5 ട്രാക്ടറുണ്ട്. 5, 5, 10 എണ്ണം ഒരു വണ്ടിയിൽ കൊണ്ടുപോകുന്നു. ഇതിവിടെ ഇൻഡോറിൽ നിന്ന് ഭോപ്പാൽ പോകുന്ന വഴിക്ക് കമ്പനിയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇവർ ലോഡ് കയറ്റി ഗുവാഹട്ടി പോകുന്ന വണ്ടികളാണ് ഇതെല്ലാം. ഇതിന് ഈ കയറ്റാൻ പോകേണ്ട വണ്ടികളാണ് ഇത്. ഇവിടെ നിന്ന് കാലി കിടക്കുന്നത് ഇങ്ങോട്ട് നോക്കിയ കമ്പിളി പോപ്പുകാർ നിൽക്കുന്നുണ്ടോ? എത്ര വണ്ടിയിലാന്ന് നോക്കിയ ബൈക്കിൽ. ഭോപ്പാൽ 150, ഉജ്ജയിൻ 42, അജ്മീർ 508, ആഗ്ര 568. നമ്മൾ ആഗ്ര വഴിയല്ലേ പോന്നേ? ആഗ്ര വഴി പോന്നെ. ഭോപ്പാൽ ആ കാണുന്ന ഓവർ ബ്രിഡ്ജിൻ്റെ അടിയിൽ നിന്ന് റൈറ്റിലേക്ക് പോകണം. ദേവാ സിറ്റി ലെഫ്റ്റിലേക്ക്, ആഗ്ര നേരെ 568. നമ്മൾ ആഗ്ര മധുര ഗ്വാളിയർ ആഗ്ര മധുര ഒക്കെ ആ റൂട്ട് കൂടിയാണ് പോകുന്നത്. രാവിലത്തെ കാപ്പുകൂടിയേ 11 മണിയായപ്പോഴാണ് കഴിച്ചത്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ചോറിനേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ. ഇതുണ്ട്, ഇത് മൊത്തം മണൽ വണ്ടികളാണ് കേട്ടോ. ആറ്റിൽ നിന്ന് മണൽ ഒരുക്കൊണ്ട് വിൽക്കാൻ വേണ്ടി കൊണ്ട് മാർക്കറ്റുകളിൽ ഇട്ടേക്കുന്നതാണ്. കുറേ ഉണ്ടല്ലോ. ആ എന്നെ ലോഡാണ് കയറ്റിയേക്കുന്നത്. ആഗ്ര 565, രത്തിലം 141, ഉജ്ജയിൻ 40. രത്തിലം നമ്മൾ അതിലേ പോയ വഴിയാണ് കേട്ടോ. നമ്മൾ പോകുന്ന റൂട്ടല്ലേ? ആ മറ്റേ ഇന്നാൾ പോയ വഴിയാണ്. അപ്പോൾ ആഗ്രഹം നമ്മൾ ഈ താഴെ ഇറങ്ങി സർവീസ് റോഡിൽ ഇറങ്ങിയിട്ട് ആ പാലത്തിന് ഒരു കൂടെ റൈറ്റ് വേണം പോയാൽ. ഇത് ദേവാസ് ടൗണിലേക്ക് പോകുന്ന വഴി. നമ്മൾ വന്ന ഹൈവേ തന്നെ NH 52. ഇതിപ്പം ബൈപ്പാസ് ആയിരുന്നു, ബൈപ്പാസിൽ കൂടെ നമ്മൾ വന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും NH 52 കയറുക. അത് കണ്ടോ, കഥകളിയുടെ രൂപമൊക്കെ ഉണ്ടല്ലോ, വരച്ചു വെച്ചിട്ടുണ്ടല്ലോ. ടാറിങ്ങി പോയി പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. പൊടി അടിക്കുന്ന കണ്ടുമ്പോൾ ഞാൻ ഓർക്കും എൻ്റെ കണ്ണിലോട്ടാണ് അടിക്കുന്നതെന്ന്. ഇപ്പോൾ AC ഇല്ലാത്ത വണ്ടിയിലാണെങ്കിൽ ഈ പൊടിയൊക്കെ നമ്മൾ തിന്നണമായിരുന്നു. ഗുണ 240, ഗ്വാളിയർ 457, ആഗ്ര 627. നല്ലൊരു അപ്പുറം അല്ല, 1200 മീറ്റർ അപ്പുറത്ത് 575 കിലോമീറ്റർ. ഇവിടെ 627, ഇവിടെ കിലോമീറ്റർ കൂടിക്കൊണ്ടിരിക്കുക കേട്ടോ ഓടുന്നവർ. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ചായയും കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയതാ. പക്ഷെ അവനൊരു 4-5 കാക്കി ടീഷർട്ട് ഉണ്ട്, അപ്പോൾ അത് മാത്രമേ എടുത്തുള്ളൂ. അല്ല, ഷർട്ട് ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ. അത് ശരി, കോൺക്രീറ്റ് റോഡാ. അവിടെ കയറിയപ്പോ ഞാൻ ഓർത്ത് ഈ റോഡ് മോശമാണോ എന്ന്. പക്ഷെ ഇങ്ങോട്ട് കയറിയപ്പോ നല്ല വഴിയാ. കോൺക്രീറ്റ് റോഡ് ഇങ്ങനെ ചെറിയ ചാട്ടമാ. ബോംബൈ പൂനെ എക്സ്പ്രസ് വേ ഇങ്ങനല്ലേ. കഴിഞ്ഞ ദിവസം എല്ലാവേ ചെറുപയറല്ലേ കണ്ടത്? ഇതിപ്പോ വൻപയർ വല്ലതും ആണോ? ഇറങ്ങി നോക്കാനുള്ള ടൈമും ഇല്ല. എന്നാന്നറിയത്തില്ല, ഒരുപാട് ഏരിയ ഉണ്ട്. ഇതുണ്ട്, ഇന്നലെ രാത്രിയും കണ്ടതാ. എന്നാ സാധനം അറിയത്തില്ല, ഭയങ്കര വെയിറ്റ് ഉള്ള സാധനം തോന്നുന്നു. പുള്ളറാ വലിച്ചോണ്ട് പോന്നെ. ഇത് നമ്മൾ ആദ്യം കാണുക കേട്ടോ. എന്നാ പറഞ്ഞാലും കേരളം വിട്ടിട്ട് പിടിയാനേ കേട്ടോ. ഇവിടെ ഈ ഒരു കൃഷി അല്ലേ, ഈ രണ്ട് സൈഡും. ആ ഒരേ സൈസ് ആ പയർ പോലെ എന്തോ ആണെന്ന് തോന്നുന്നു. അടുത്ത് കാണുന്നിടത്ത് ഇറങ്ങി നോക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് നോക്കാം. ഈ ലോഡ് കണ്ടിട്ടേ, ബീഡിയലയാന്ന് തോന്നുന്നു. ബീഡിയല, അത് മധ്യപ്രദേശിന്റെ കൂടുതലും പോന്നെ. വെളുപ്പിനേ 3 മണി കഴിഞ്ഞപ്പോ തൊട്ട് 8:30 വരെ കോ ഡ്രൈവർ ആയിരുന്നു ഓടിച്ച്. അതുകൊണ്ട് ഇപ്പം എരിവെക്കാൻ കയറിയിട്ടുണ്ട്. എരിവെച്ചു. അതെ, ഇപ്പൊ കൂർക്കമ്പലി കേക്കാം. ഒരു ശകലം കഴിയുമ്പോഴത്തേക്കും ഇഷ്ടം പോലെ വെള്ളം ഉണ്ടല്ലോ ഇവിടെ. ഇവിടെ ഒക്കെ നല്ല മഴയായിരുന്നു തോന്നുന്നു കേട്ടോ. രാത്രി തണുപ്പായിരുന്നു. ജയ് നല്ല തണുപ്പായിരുന്നു. അതാ മഴ ഇഷ്ടം പോലെ പെയ്തു, അതുകൊണ്ടാ ചൂടില്ല. പകല് ചൂടാണെങ്കിലും വൈകിട്ട് തണുപ്പാ. ഇന്നലെ ആ ഗ്രാമപ്രദേശത്തൂടെ പോന്നിട്ട് എന്തെല്ലാം കൃഷികളുണ്ടായിരുന്നു. അതെ അതെ, ഇവിടെ ഇപ്പൊ ഈ ഒരു കൃഷി മാത്രമേ കാണുന്നുള്ളൂ, നോക്കത്താ ദൂരത്തോളം. അതെ, ഉച്ചക്ക് അങ്ങനാ പഴങ്ങഞ്ഞാണ്. ഇതുണ്ടോ മാടിനെ ഇറക്കാൻ വേണ്ടി കൊണ്ടുവരത്തെ ഉച്ചക്ക്. ഉച്ചക്കോ? ഉച്ചക്കത്തെ ചോറ് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, തിളപ്പിച്ച് വെക്കാന്ന്. തിളപ്പിക്കൊന്നും വേണ്ട, പഴങ്ങനെ കുഴപ്പമില്ല. ഉച്ചക്കോ ഉച്ച കഴിഞ്ഞാ എപ്പോഴേലും കഴിക്കാം. അല്ല, ഉച്ചയായപ്പോഴാണല്ലോ കഴിച്ചത്. ഇപ്പം രാവിലത്തെ കാപ്പി സാരമില്ല, ഒരു 2-3 മണിയാകുമ്പോൾ കഴിക്കാം. ഇവിടെ ഇത് തന്നെ കേട്ടോ, അത് പയറായിരിക്കും കേട്ടോ. ഈ പറഞ്ഞാൽ വൻപയറും അടുത്ത ഇവിടെ ഇവിടെ നിർത്തി ഇറങ്ങാൻ സൗകര്യമുള്ളത് നിർത്താം. നമുക്ക് നോക്കാം. NH 52 നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ വന്നത് NH 51, 52 തന്നെയായിരുന്നു. അതുകൊണ്ട് ക്രെയിന് ഒക്കെ കൊണ്ടുവന്നുണ്ടോ. ഇവിടെ ഒരുപാട് കമ്പനികളുണ്ട്, ഫാക്ടറികൾ. ട്രാക്ടറിൻ്റെ, JCB ഒത്തിരി കമ്പനികളുണ്ട്. അതെ, ഞാൻ കുറച്ച് നേരം ഓടിക്കാം കേട്ടോ. എനിക്ക് കുറച്ച് വണ്ടി ഓടിക്കണം, ഒരു 1/2 മണിക്കൂർ ഓടിക്കാം കേട്ടോ. ഇവിടെ ഇരുന്ന് വീഡിയോ എടുത്താൽ മതി, ഞാൻ ഓടിക്കും കുറച്ച്. ആ പറ്റിയല്ല, ക്യാമറമാൻ ആ പണി ചെയ്താൽ മതി. എനിക്ക് അന്നാ അതിപ്പം രാത്രിയിൽ ഓടിക്കുമ്പോഴും തന്നെ പറയണം.
അപ്പൊ ഞാനും വണ്ടി ഓടിക്കല്ല അങ്ങനെയാണെങ്കിൽ ഒട്ടും ഓടിക്കല്ല. നമ്മളൊരു പ്രാവശ്യം പോയപ്പോഴേ രാജസ്ഥാനിലും എല്ലാം മധ്യപ്രദേശം എല്ലാം കടുവപാടല്ലായിരുന്നു പറഞ്ഞാലോ. ഇപ്പൊ ഇതിന്റെ സീസൺ ആണെന്ന് തോന്നുന്നു. ഇൻഡോർ പാസ്സായപ്പോഴേ അന്തരീക്ഷം വളരെ മോശമായിരുന്നു, ഭയങ്കര പൊടിയും അല്ല ഈ എന്നാ പറയുന്നത് ആകാശമൊക്കെ മങ്ങിയായിരുന്നു. പക്ഷെ ഇങ്ങോട്ട് മാറിയപ്പം വ്യത്യാസമായി. അതാണ് ടൗണിൽ അവിടെ ഒത്തിരി ഫാക്ടറികളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. അതെ അതെ. ഈ വണ്ടി വാഴക്കല്ലിലോടാ കേട്ടോ. ഇഷ്ടം പോലെ പോകുന്നേ. ആ രാജസ്ഥാൻ വണ്ടിയാ, രാജസ്ഥാനിലേക്ക്. നല്ല ചൂട് ചൂടുണ്ട്, എന്നാലും വൈകുന്നേരം തണുപ്പാണല്ലോ. ഇത്രയും കൃഷി എന്തിനാ ഇത് ചെയ്യുന്നല്ലേ, എങ്ങോട്ടൊക്കെ കയറ്റി അയക്കാനായിരിക്കും. പിന്നെ ഇതിവിടെ മാത്രമല്ലല്ലോ, എല്ലാ സ്ഥലങ്ങളിലേക്കും പോകുന്ന സാധനല്ലേ. എത്ര സമയമായിട്ട് ഇത് തന്നെ കാണുന്നു. ഇത് കോളിഫ്ലവർ ആണോ കാബേജ് ആണോ എനിക്ക് ശരിക്കും മനസ്സിലാ. കോളിഫ്ലവറാ, കോളിഫ്ലവർ ആട്ടോ. അതെ അതെ, ലോറണത്തേലുണ്ട് അവിടെ. കാബേജിന് ഇത്രയും വലിപ്പം ഇല്ല. ആ ഇല്ല, കുറേ ഏരിയ ഉണ്ടല്ലേ, നല്ല രസമുണ്ട്. കോളിഫ്ലവറേ ഉണ്ടാവാൻ തുടങ്ങിയതേ ഉള്ളതേ. കോളിഫ്ലവർ കാണിക്കാന്ന് പറഞ്ഞോണ്ട് എന്നെ വിളിച്ചോണ്ട് പോയിട്ട് എൻ്റെ ഈ ഫോണൊന്ന് പിടിച്ചേന്ന് പറഞ്ഞിട്ട് ഞാൻ വലിയ കാര്യത്തിന് മേടിച്ച് പിടിച്ചേ. എന്നിട്ട് ഒറ്റ ഓട്ടോ ഓടി വന്ന് ട്രെയിൻ സീറ്റൊക്കെ കയറി. മെയിൻ ഡ്രൈവർ ഒരു രക്ഷയില്ല, ട്രെയിൻ സീറ്റ് ഇറങ്ങിയാ. അതേ മാർഗമുള്ളെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വീഡിയോ എടുക്കത്തില്ല, നോക്കിക്കോ. അങ്ങനെ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. കാബേജ് ഉണ്ട്, കാബേജ് അല്ല അല്ല കോളിഫ്ലവർ. അതുകൊണ്ട് അതെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നതാണെന്ന് തോന്നുന്നു അല്ലേ. കല്ലല ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നല്ലേ. അതെ കല്ലല. കൊറേ ഉണ്ട്, ഈ ഓടിന്റെ കളറും ഉണ്ട്, അപ്പുറത്തെ വെള്ള കളറിലുള്ളതും ഉണ്ട്. ചെറിയൊരു കയറ്റമാ, തീർത്ഥയാത്രയെന്നോന്ന്. ദേശി അംഗ്രേസി ശരാബ് കാ ദുകാൻ, ശരാബ് ദുകാൻ എന്ന് പറഞ്ഞ സൻകോട്ട സ്ഥലപ്പേരാണ്. എന്നാ എന്നാ ദേശി അംഗ്രേസി ശരാബ് ദുകാൻ. നാടനും വിദേശവും ഒക്കെ കിട്ടുമെന്നാണോ കേട്ടാ മനസ്സിലാവൊക്കെ ചെയ്യുന്നത്. പുൽമേടുകളിൽ കൂടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന പുല്ലൊക്കെ തിന്ന് അല്ലേ. പുൽമേടുകളിൽ തന്നെയല്ലേ, റോഡിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. റോഡിൽ പിന്നെ എപ്പോഴും ഉണ്ട്, മഴ പെയ്തോണ്ടേ എല്ലായിടം നല്ല ഭംഗിയാണ്. അല്ലെങ്കിലേ നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻ സൈഡിലേക്ക് വരുമ്പോഴേ ഒരു ഓഗസ്റ്റ് തൊട്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഒക്കെ വരുമ്പം, ഡിസംബർ ജനുവരി ഒരു ഫെബ്രുവരി വരെ നല്ല ക്ലൈമറ്റാണ് ഇങ്ങോട്ട്. എല്ലായിടത്തും നല്ല പച്ചപ്പ. റോഡ് കണ്ടോ കിടക്കുന്നേ, ഫുൾ കോൺക്രീറ്റ് റോഡാണ്. ഏ ഒരു ചെറിയൊരു ഘാട്ടായിരുന്നു കേട്ടോ, നമ്മൾ അവിടെ നിന്ന് കയറിയിട്ട് ഇറങ്ങുമായിരുന്നു. ഇറക്കം ഈ ഘാട്ടേ ഇറങ്ങി വന്ന വണ്ടി അതേ ഇവിടെ മറിഞ്ഞേക്കുന്നു. നല്ല വഴി വന്നേച്ചേ, ഒരുവിധം നല്ല ഇറക്കമുള്ള ഘാട്ടായിരുന്നു ഇത്. നല്ലപോലെ ഇവിടുന്ന് വന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് എങ്ങനോ മറിഞ്ഞോ കേട്ടോ. ഈ വണ്ടിക്കിട്ട് ഇടിച്ചിട്ടാ വണ്ടി മറിഞ്ഞേക്കുന്നത്, എങ്ങനാ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. ഞാനാലും ഡ്രൈവർമാർക്കൊന്നും പറ്റിക്കാണാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു. വണ്ടി ഇങ്ങനെ മറിയുമ്പോൾ സാധാരണ അങ്ങനെ ഡ്രൈവർമാർക്ക് കുഴപ്പം പറ്റാൻ സാധ്യതയില്ല. പിന്നെ ചെറിയ പരിക്കെന്നാലും ഒക്കെ ഉണ്ടാവാറേ ഉള്ളൂ. ആ വണ്ടിയിലോട്ട് നോക്കി എത്ര പേരാ മുകളിലിരിക്കുന്നത്. അതെല്ലാം ഓറഞ്ച് തോട്ടമാ, ഓറഞ്ചിന്റെ സമയൊക്കെ ആവുന്നേ ഉള്ളു അല്ലേ. പക്ഷെ ഓറഞ്ച് ഉണ്ടത് വേറെ പയറും എങ്ങാണ്ട് അതിനിടയ്ക്കൂടെ കൃഷിയുണ്ട്. ഇതെല്ലാം കിഴങ്ങ് വണ്ടികളാ, ഉള്ളക്കിഴങ്ങ്. പഞ്ചാബിൽ നിന്നൊക്കെ വരുന്നതായിരിക്കും. വേഗം ഓവർടേക്ക് ചെയ്ത് കയറിപ്പോ. 60 കിലോമീറ്റർ അല്ലേ ഉള്ളൂ നമ്മുടെ സ്പീഡ്, അപ്പൊ പിന്നെ അങ്ങനെ ഓവർടേക്ക് ചെയ്യാനാ. ഞാൻ മൈലേജ് പിടിച്ച വണ്ടി ഓടിക്കുന്നു. 45 to 55 അതാണ് മൈലേജ് നോക്കി ഓടിക്കുന്ന ഡ്രൈവർമാരുടെ ലോറി ഓടിക്കുന്ന സ്പീഡ്. ഞങ്ങളും അങ്ങനെ പോയാതില്ല. നുളകുപാലോ കേട്ടോ, നുളകുപാലം. എവിടെയെങ്കിലും കടയുണ്ടെങ്കിൽ നിർത്തു കേട്ടോ, മുട്ടയും തൈരും ഒക്കെ മേടിക്കാനും. ബസ്സിന്റെ ബോഡിയും ലോറിയുടെ ബോഡിയും കൂടോ.
ഇതിപ്പോ ഇങ്ങോട്ട് ഏക്കർ കണക്കിന് ഇത് മാത്രമേ കാണാനുള്ളല്ലോ. ഇത് ഇവിടുത്തെ ഒരു നദിയാ, കാളീസിന്ദർ റിവർ. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അത് നിറഞ്ഞു പോന്നതാന്ന് തോന്നുന്നു കേട്ടോ, പൊട്ടിയതാന്ന് തോന്നുന്നു, പൈപ്പ് പൊട്ടിയാന്ന് തോന്നുന്നു. വാട്ടർ ടാങ്ക് ആൾക്കാരും കണ്ടില്ലെന്ന് തോന്നുന്നു. എല്ലാം കൃഷിസ്ഥലത്തുണ്ട് കേട്ടോ, പശുക്കളൊക്കെ. ബസ്സും ട്രാക്ടറും ഒക്കെ ട്രെയിലറെ കയറ്റി വെച്ചേക്കോ. നല്ല അടിപൊളി ഓറഞ്ച് തോട്ടം. ഇവിടെ എല്ലാം റോഡിന്റെ രണ്ട് സൈഡിലും ഒത്തിരി ഓറഞ്ച് തോട്ടം കാണുന്നുണ്ട്. നമ്മള് നാഗ്പൂര് പോകുമ്പോഴല്ലേ ഇഷ്ടംപോലെ ഓറഞ്ച് തോട്ടം ഉള്ളത് അല്ലേ. നമ്മൾ ഇന്നാളും അതുവഴി പോയപ്പോഴേ ഒരു പ്രാവശ്യം കണ്ട്. പക്ഷെ അന്നേരം സീസൺ കഴിയാറായിരുന്നു. ഇപ്പൊ NH 52 ആണിത്. ആഗ്ര അതേ 462 കിലോമീറ്റർ, ഗുണ 143 കിലോമീറ്റർ. ഉച്ചക്കത്തെ സാപ്പാട് കഴിച്ചില്ല, ഇപ്പൊ ശകലം പഴയങ്കഞ്ഞി കഴിക്കാം. എങ്ങനെ ഉണ്ടെന്ന് ഞാൻ എടുത്ത് നോക്കിയാലേ അറിയത്തുള്ളൂ അല്ലേ. കഞ്ഞി എങ്ങനെയുണ്ട്? കഞ്ഞിക്കൊന്നും ഒരു കുഴപ്പമില്ല. തണുപ്പല്ലായിരുന്നു, അതുകൊണ്ട് ഒരു കുഴപ്പം വരികയല്ല. അച്ചാറും ചമ്മന്തിപ്പൊടിയൊക്കെ കൂട്ടി കഴിക്കാം. ഉണക്കമീൻ മറത്ത് വരിപ്പില്ലേ? ഉണ്ടോ ഉണക്കമീൻ? ഏകേലും തണൽ നോക്കി നോക്കിയേ, തണൽ മരം ഒന്നും കിട്ടിയില്ലല്ലോ. ഒരു വെയിറ്റിംഗ് ഷെഡിന്റെ തണൽ ഇങ്ങോട്ടുണ്ട് ഇപ്പം. അപ്പൊ അത് തണലത്തിരുന്ന് കഴിക്കാം. നല്ല കാറ്റുമുണ്ട്. വെയിറ്റിംഗ് ഷെഡൊക്കെ പണിതിട്ടേക്കുന്നല്ലോ, ഇതെങ്ങും ആരും ഇവിടെ വന്ന് നിൽക്കുന്നോ വെയിറ്റ് ചെയ്യുന്നില്ല. വെയിറ്റ് ചെയ്യുന്നില്ല. ലേഡീസ് ഫസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ആദ്യം കഴിക്കാൻ തുടങ്ങാതെ വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്ന് കഴിച്ചു. അപ്പോൾ ഞങ്ങൾ കഞ്ഞുകുടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ചായ്മാൻ അതെ എണീറ്റ് റെഡിയായി. അപ്പം ഡ്യൂട്ടിയൊക്കെ ചേഞ്ച് ചെയ്തു. മകന് കഞ്ഞി ഒട്ടും ഇറങ്ങില്ല അല്ലേ. വൈകുന്നേരം വേണേ നമുക്ക് ഒരു ചിക്കനോ എന്നെങ്കിലും മേടിച്ച് കറി വെക്കാം. എന്നിട്ട് നാളെ തന്നെ കൂടെ കറി ആവുമല്ലോ. വൈകുന്നേരം നാളെ നമുക്ക് വലിച്ചു പോയിട്ട് പോണം കേട്ടോ. പോണം, നാളെ കഴിഞ്ഞോണ്ടിറക്കാം. അതെ, ഏതോ നദിയാ, പക്ഷേ അത് ഡാമാണോന്ന് സംശയമുണ്ട് അല്ലേ. ഡാമിലെ വെള്ളം കയറി കിടക്കുന്നതാണോ, നദിയായിട്ട് കാണുന്നില്ല. അതെ, ലെഫ്റ്റിലേക്ക് മോഹൻപുര, പർസുലിയ, ബിയോറ. അതിപ്പോ നമ്മുടെ അവിടെ ഇല്ലേ, ബാലംപിള്ള സിറ്റി എന്നൊക്കെ ഇടുക്കിയിൽ പറയല്ലേ. എന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ പേരായിരിക്കും. ഇവിടുത്തെ മോഹൻപുര, മോഹൻ്റെ വീടായിരിക്കും. ഗുണ 100, ശിവപുരി 200. ഗുണ 100, ശിവപുരിയൊക്കെ നമുക്ക് പോകേണ്ട വഴിയാ കേട്ടോ. ഗുണ, ശിവപുരി, ഗ്വാളിയർ, ആഗ്ര. ഗ്വാളിയർ വഴി പോയിട്ടുണ്ട്. ഗുണ 99, ഗ്വാളിയർ 316, ആഗ്ര 436, ഡൽഹി 680. ഡൽഹി പോകണ്ട, നമ്മൾ ഡൽഹി ഔട്ടറാണ് ഈ പറയുന്നത്. നമ്മൾ പോകേണ്ട സ്ഥലം കേട്ടോ ഹാപ്പൂര്, യു പിയിൽ. ഡൽഹിയിൽ നിന്ന് വലിയ ദൂരമില്ല, ഏതാണ്ട് 50 കിലോമീറ്റർ താഴെയുള്ളെന്ന് തോന്നുന്നു. ഇവിടുന്ന് നമുക്ക് ഇത് ബിയോറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമുക്ക് ലെഫ്റ്റ് ഗുണ, റൈറ്റിലേക്ക് പോയാൽ ഭോപ്പാൽ. നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇന്നലെ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു ബൾബ് പോയായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ചെറിയ വർക്ക്ഷോപ്പ് കണ്ടു. ഇവിടെ ഒട്ട് ഒതുക്ക്, എന്നിട്ട് നോക്കാം ഇലക്ട്രീഷ്യൻ ആരാ ഉള്ളതെന്ന് നോക്കിയിട്ട്. ഇലക്ട്രീഷ്യന്മാരെ ഒന്നും കിട്ടാൻ പാടാ. അതേണ്ട ഇലക്ട്രീഷ്യൻ ആണ്ട്, അതേണ്ട. അതെ, ഇവിടെ ബാലാജി ഇലക്ട്രീഷ്യൻ പാർട്സാണ്. അപ്പോൾ ഇലക്ട്രീഷ്യനെ അപ്പുറം പോയി വിളിച്ചുകൊണ്ട് വരണമായിരിക്കും. അപ്പുറം സൈഡിലൊരു ഇലക്ട്രീഷ്യനെ കണ്ടായിരുന്നു. എൻ്റെ പേര് പണിയൊക്കെ പറയാം. ബൾബ് 2 എണ്ണം പോയായിരുന്നു, പറയാൻ പറ്റുമായിരുന്നോ? പറഞ്ഞോണ്ടിരിക്കുക, ഡ്രൈവർ പറയുന്നുണ്ട് അതൊക്കെ. ഇതല്ലേ ഐശ്വറിന്റെ ക്യാബിൻ. അത് കണ്ടപ്പോ മനസ്സിലായോ, അത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അല്ല, അതിന്റെ പെയിന്റ് അടി കഴിഞ്ഞിട്ടില്ലോ. അല്ല, അത് പെയിന്റ് അടിക്കാനുള്ള. ഇത് ചിലപ്പോഴേ ചില ആക്സിഡന്റ് ആയ വണ്ടിയുടെ ഒക്കെ മാറാൻ വേണ്ടിട്ട് ഓർഡർ ഉണ്ടായിരിക്കും. അങ്ങനെ കമ്പനിയിൽ നിന്ന് ഇവര് വരുത്തിക്കുന്ന ആ ക്യാബിന് അങ്ങനെ കൊണ്ടുവന്ന കമ്പനി എന്നാ പുള്ളി പറഞ്ഞു. ഇൻഡോറിലാണ് കമ്പനി ഐഷറിന്. ഐഷറിന്റെ കമ്പനിയെ നമ്മൾ അന്ന് അതിലെ രത്തലം വഴി പോയപ്പോൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ റോഡ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു വലിയ കമ്പനി ഉണ്ടായി. അതിലേറ്റവും രസം എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഒരു സുഹൃത്ത് അവിടെ ഐഷറി വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം. പണ്ട് ലൈലൻഡിലുണ്ടായിരുന്ന ആളാ, പക്ഷേ കപിലിനാ പേര്, തിരുവനന്തപുരംകാരന, കൊല്ലം സൈഡുള്ള ആളാ. പക്ഷേ നമ്പർ എൻ്റെ കയ്യിൽ നിന്ന് പോയി. തിരിച്ചു ചെല്ലുമ്പം വിളിക്കണമെന്നൊക്കെ പറഞ്ഞു, നമ്പർ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്പർ ഫോണെ നോക്കിയിട്ട് കാണുന്നില്ല, അതുകൊണ്ട് വിളിക്കാൻ പറ്റിയില്ല. പിന്നെ തിരിച്ച് 2 പ്രാവശ്യം പിന്നെ നമ്മൾ അതിലെ ചെന്നതാ, വിളിക്കാൻ പറ്റിയില്ല. അതെ, അന്ന് അതിലെ ചെന്നപ്പം വിളിച്ചായിരുന്നു. ഇത് ബിനാഗഞ്ച് ഉണ്ട് കേട്ടോ, ബീർഗഞ്ച് അല്ല, ബിനാഗഞ്ച്. ബീർഗഞ്ച് അറിയോ? ബീർഗഞ്ച് അറിയാം. ബീർഗഞ്ചിലെ കൊതുകാണ് കൊതുക്, അത് മറക്കത്തില്ല. അതുകൊണ്ട് ബീർഗഞ്ചിന്റെ പേരേ മറക്കത്തില്ല. നമ്മളെ വരുന്ന വഴിക്ക് ഒന്ന് കുറച്ചല്ലേ ഉള്ളു ഭോപ്പാലിലേക്ക് അല്ലേ. ഭോപ്പാലിന് 150 കിലോമീറ്റർ ഉള്ളായിരുന്നു. ഇവിടുന്ന് അത്രയൊക്കെ കാണുള്ളൂ, 100-150 കിലോമീറ്ററൊക്കെ കാണുള്ളൂ. ഭോപ്പാലിന് കേൾക്കുമ്പോഴേ ഒരു പേടി സ്വപ്നമാ. എന്ന് വെച്ചാൽ ഭോപ്പാൽ ദുരന്തം നടന്ന കാര്യം ഓർക്കും എപ്പോഴേ. അതെ, ഭോപ്പാലിന് കേൾക്കുമ്പോഴേ അതാ ഓർമ്മ വരുന്നത്. അല്ല, ഭോപ്പാൽ ദുരന്തമേ ഭയങ്കര ഒരു സംഭവം അല്ലായിരുന്നോ? കീടനാശിനി നിർമ്മാണശാലയിലുണ്ടായ
അല്ല എനിക്ക് അതേ അറിയത്തുള്ളൂ, അതാ ഓർമ്മ വരുന്നത്. അതുകൊണ്ട് വേറെ ഒന്നും ഓർക്കല്ല. അതൊരു ഭയങ്കര സംഭവം അല്ലായിരുന്നു, എത്രയോ ആൾക്കാർ മരിച്ചു, 10,000-30,000 ആൾക്കാരോളം മരിക്കുകയും ഇപ്പോഴും അവിടെ ഉള്ള ആൾക്കാർ ഒത്തിരി നിത്യരോഗികളായ ഒരുപാട് ആൾക്കാരുണ്ട്, കുട്ടികൾ വരെ. ശരിക്കും അതെ, അത് അങ്ങനെ തന്നെയാണ് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ ആ ഒരു അല്ലേ ആ രൂപമൊക്കെയാ ഓർമ്മ വരുന്നത് ഭയങ്കര. ഒന്നോ രണ്ടോ തന്നെ 1984 തോന്നുന്നു, 84 ഡിസംബർ 2-3 ദിവസമായിട്ടുണ്ടായ അപകടമാണ് ഭോപ്പാലിലുണ്ടായിരുന്നെങ്കിലേ കേരളത്തിലുണ്ടായ വലിയൊരു ദുരന്തമായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൈ ചൂണ്ടിയാൽ മതി. നല്ല ഹോട്ടലുകളൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ ഇവിടെ ഭയങ്കര മഴ പെയ്തു കേട്ടോ. ഇപ്പം നല്ല മഴ പെയ്തു മാറി, ഒറ്റ ട്രാക്ടർ ആൾക്കാരാണ് കേട്ടോ. എന്താ പൈപ്പാ കേട്ടോ, എല്ലാം ഇരുമ്പ് പൈപ്പാ. സമയമില്ല ഇന്നത്തെ വീഡിയോ ഒക്കെ ഒന്നും ഒരു ലൈറ്റ് ഇല്ല, ലൈറ്റ് ഇല്ല. എന്നാണെങ്കിലും സെക്കൻഡ് ഡ്രൈവർ ഓടിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും കോൺക്രീറ്റ് റോഡൊക്കെ മാറി, നല്ല അടിപൊളി റോഡായി കേട്ടോ. ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പൈപ്പിലൂടെ ഒരുപാട് പോകുന്നുണ്ട് അല്ലേ, വലിയ പൈപ്പാ കണ്ടാ. എന്തായാലും ഈ പശു എല്ലാം റോഡിലാണ് കിടക്കുന്നത്. അതെ വണ്ടി ഇടിച്ച് കിടക്കുന്നേ കാണാൻ വഴിയില്. ഭയങ്കര സ്പീഡിലാ വരുന്നത്, ഇത് വല്ലതും കണ്ടില്ലേ, എല്ലാം വഴിയില. അതുമല്ല ഈ വലിയ വണ്ടി ഒന്നും ട്രെയിലറൊക്കെ വന്നു പെട്ടെന്ന് വരും ചവിട്ടിയാ നിൽക്കൂ. അങ്ങോട്ട് നോക്കിയേ വഴിയിൽ എന്ത് പശു കിടക്കുന്നത് നോക്കിയേ. മാറ്റുന്നില്ല, ഇതൊക്കെ ആരാന്ന് ഇറക്കില്ലേ നോക്കിയാ എന്തേരാ നിക്കുന്ന. വീടുമില്ല കൂടുമില്ല ആളും ഇല്ലേ. വൈകുന്നേരം എനിക്ക് വന്ന ഈ റോഡിലെ കിടക്കുന്നതെന്ന് തോന്നുന്നു. ആ ആയിരിക്കും, പക്ഷെ വണ്ടി ഇടിച്ചും ഇതുപോലെ പശു വഴി ചത്ത് കിടക്കുന്ന കാണാൻ വയ്ക്കുന്നത്. രാവിലെ ഉയരം കൂടുമ്പോ ചായക്ക് കടുപ്പം കൂടുമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ പ്രായം കൂടുമ്പോ ദേഹത്തുവേനയും കാലുവേനയും വാദമൊക്കെ. മണ്ണിന്റെ കളറ് കണ്ടോ, മഴ പെയ്തിട്ടേ നല്ല കറുത്ത കളറ്. മഴ പെയ്തില്ലല്ലോ, അത് കറുത്ത മണ്ണാ. അതെ മഴയും കൂടെ പെയ്തപ്പോ ഇച്ചിരി കൂടെ കളറായി. അല്ല ഇങ്ങോട്ട് വന്നപ്പോഴേ പച്ചക്കളറിന്റെ വിസ്മയമാണ് കാണുന്നത്, ഇത്ര കളറ് പച്ചയല്ലേ. ഇളം പച്ച, കറുത്ത പച്ച, കടും പച്ച. അതെ വൈകിട്ട് ചായ വെച്ചില്ലായിരുന്നു അല്ലേ. എനിക്കറിയത്തില്ല, നിങ്ങൾ പോയി വേണമെങ്കിൽ എടുത്തു പാലൊക്കെ. അപ്പോഴേ വൈകുന്നേരം എങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ? വൈകിട്ട് ചിക്കൻ കറിയും ചപ്പാത്തിയും. ചിക്കൻ കറി ചപ്പാത്തിയും. ചിക്കൻ കിട്ടുമോ നോക്കാം ഇവിടെ. നാടൻ ഉണ്ടേ നാടൻ മേടിക്കുക, അല്ലെങ്കിൽ മറ്റേ മേടിച്ചാൽ മതി. ഇപ്പൊ കുറച്ച് സവോള ഒക്കെ ഉണ്ടെന്നല്ല, ഇച്ചിരി സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും. മന്ദിരയൊക്കെ ഉദർ 10 കിലോമീറ്റർ ആകെ. അത് ഇവൻ തക്കാളിയൊക്കെ മേടിച്ചോണ്ട്, ഇത് മുതലാളിയാ ഇവിടെ. ദേശീയ മുറുകെ മുളക നാടൻ തക്കാളി കേട്ടോ അല്ലേ, എല്ലാ നാടനാ. മൂന്ന് കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടൊരു 10 കിലോമീറ്റർ ചെന്നിട്ടും മുറുകി നെയ്മില്ലേക്ക, മുറുകിക്ക് ദൂക്കാൻ നെയ്മില്ല. അപ്പൊ ഇനിയിപ്പോ ചിക്കൻ കറിയും ചപ്പാത്തിയും കട്ട് ചെയ്തു, അപ്പൊ ഇനി കടയിൽ നിന്ന് കഴിക്കാം. നാളെ ചിക്കൻ കറിയും ചപ്പാത്തിയും ഉണ്ടാക്കാം. പുലർകാലയിലോ ഉച്ചക്കോ എപ്പോഴേലും. അപ്പം ചായയുടെ വീതം കഞ്ഞി ഇവിടെ ഇരിപ്പുണ്ട്, ഇവന് നാളെ രാവിലെ പഴങ്കഞ്ഞി കൊടുക്കാം. ഇന്നിനി കഞ്ഞി വേണ്ടെന്ന്. ഇന്ന് കഞ്ഞി വേണ്ട, ഇപ്പൊ ഇവിടെ നല്ലൊരു കട എപ്പോഴാ കണ്ടിട്ടുണ്ട്, അവിടുന്ന് പോയി നോക്കാം. അല്ല കഞ്ഞി വേണം കുടിച്ചോ, ഞങ്ങള് പോയി. അല്ലടാ ചപ്പാത്തി റൊട്ടി ഞങ്ങള് വെച്ചിട്ട് രണ്ട് ചോറ് വന്നേക്കുന്നു. ചലോ ചലോ, നമ്മള് ലക്കി രാജയിലെത്തി കേട്ടോ. ഇത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓ അപ്പൊ ശരിക്കുമേ ട്രക്ക് പാർക്കിംഗും എല്ലാം കൂടെ ആയിരിക്കും. ഇത് ആയിരിക്കും നോക്കാം. ഇതല്ലേ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഹൈവേ ട്രീറ്റ്. അപ്പൊ അത് തന്നെയാ. അത് തന്നെയാ, പക്ഷേ ട്രക്ക് പാർക്കിംഗ് ഇത് അവിടെ പണിതിട്ടുണ്ട്, ഒരുപാട് ഏരിയ ഉണ്ട്, പക്ഷെ എല്ലാം കാട് പിടിച്ച് കിടക്കുക. ഒരൊറ്റ ലോറി ഇതിനകത്ത് കയറുന്നുമില്ല, ഒരു ബോർഡ് പോലും ഇവിടെ ഇല്ല താനും.
ഇവിടെ ട്രക്ക് പാർക്കിംഗ് അവിടെ ഒരു ബോർഡ് വെക്കണ്ടേ? ആ ബോർഡൊന്നും ഇല്ല. അപ്പൊ നമ്മളവർക്ക് ഒരു ഹോട്ടലാന്നല്ലേ ഓർക്കത്തുള്ളൂ. അപ്പൊ നമ്മളാണ് റോഡിൽ കൊണ്ട് പാർക്കിംഗ് ചെയ്യുന്നത്. എന്ത് കഷ്ടമല്ലേ, വണ്ടിക്കാരെന്നിട്ട് വണ്ടി ഇടാനും ഇടയില്ല, വന്നിട്ട് വഴിയിൽ എന്ത് കഷ്ടപ്പെട്ടാ. അപ്പൊ ആശ്രമം ഫെസിലിറ്റി എല്ലാം ഉണ്ട് അവിടെ, നല്ല ബിൽഡിങ്. നമ്മുടെ അത്താഴം എത്തിയിട്ടുണ്ട്. ചേട്ടാ എന്ന് പറഞ്ഞ ലാച്ച പൊറോട്ട കേട്ടാ, ഇത് ലാച്ച പൊറോട്ട. നമ്മുടെ പൊറോട്ട ആയിട്ട് യാതൊരു സാമ്യമില്ല. ഞങ്ങൾ രണ്ടും തന്തൂരി റൊട്ടിയിലിടാം. ഞങ്ങൾ തന്തൂരി റൊട്ടി പറഞ്ഞു, പിന്നെ ഒരു മിക്സ് ബാജി പറഞ്ഞു, പിന്നെ ഇത് ഇതാണ് ഭിണ്ടി മസാല. അതെ, ഭിണ്ടി മസാല എനിക്ക് ശകലം മതി. ഗ്രേവി ഇല്ലാതെ പോയി അല്ലേ? എല്ലാം ഗ്രേവി ഇല്ല. കടയുടെ അത്രയും ഓളം പോലെ ഒരു സംഭവം ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നാണേലും കട നല്ല കട കണ്ടുകൊണ്ട് കയറിയതാണ്. ബാക്കി കഴിച്ചു കഴിഞ്ഞിട്ട് പറയാല്ലേ. ഇതുണ്ട്, ഇത് ട്രക്ക് പാർക്കിങ്ങാ. എന്തേര ഏറി ആ ഈ ബിൽഡിങ്ങിൻ്റെ പുറയിലേക്കും ഉണ്ട്. ഇത് ഇവിടെ ഈ ബിൽഡിംഗ് എല്ലാം പണിത് ടോയ്ലറ്റ് എല്ലാ സൗകര്യങ്ങളും പണിതിട്ടിട്ടുണ്ട്. പക്ഷേ കാട് പിടിച്ച് കിടക്കുക, ആരും ഇത് ഉപയോഗിക്കുന്നില്ല. ബോർഡും ഇല്ല, വണ്ടികളൊന്നും അതുകൊണ്ട് കയറുന്നുമില്ല. എന്നാ സംഭവം അറിയത്തില്ല. അവർ പറയുന്ന ഞാൻ കടയിൽ ചോദിച്ചപ്പോൾ അവർ പറയുന്ന ലോറിക്കാരും കയറുന്നില്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞു. എന്നാ സംഭവം അറിയില്ല. കാറുകാരൊക്കെ ഇങ്ങനെ വരുന്നു കയറി നോക്കണ്ടേ. നമ്മൾ ഈ കട കണ്ടപ്പോൾ നല്ല കടയാണ്, ഇവിടുന്ന് കയറി കഴിക്കാമെന്നും കൊണ്ട് ഇങ്ങനെ വന്നപ്പോഴാണ് വണ്ടി. ഇതേ നമ്മുടെ വണ്ടി അങ്ങ് അകലെ കൊണ്ട് നിർത്തിയെ, അവിടെ കൊണ്ട് നിർത്തിയേച്ച് നടന്ന് കയറി വരുമ്പോഴാണ് ഇത് ട്രക്ക് പാർക്കിംഗ് ആണെന്ന് അറിയുന്നത് തന്നെ. നമ്മൾ കൃഷ്ണയും കാവേരിയും ഒക്കെ ക്രോസ് ചെയ്ത് പോയെങ്കിലും ഇത് പാർവതി നദിയാണ്. അപ്പം പാർവതി നദി ആദ്യമായിട്ടാണ് നമ്മളല്ലേ ക്രോസ് ചെയ്യുന്നത്. ആ ഞാൻ അല്ല, പാർവതി നദി കാണുമല്ലോ. നമ്മുടെ പുരാണങ്ങളിലുള്ള മിക്ക കഥാപാത്രങ്ങളുടെയും പേരുകളിലാണല്ലോ ഓരോ നദികളും അല്ലേ. മധുസൂദൻ ഘാട്ട്. അത് കൊള്ളാല്ലേ. അപ്പൊ നമ്മുടെ മലയാളികളുടെ എല്ലാവരുടെയും പേരുണ്ട്. മുമ്പേ മോഹൻപുരയായിരുന്നു. അതെ അല്ല, പാർവതി നദിയേ. ഇപ്പൊ വെള്ളമൊന്നും എന്തേലും ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. ഈ രാത്രി വന്നോണ്ടേ, പകലായിരുന്നെ നമുക്ക് നല്ലപോലെ കാണാമായിരുന്നു. അറിഞ്ഞില്ലല്ലോ, ഇത് അറിഞ്ഞിരുന്നില്ല. അതെ, അടുത്തത് നാരായണൻപുര കേട്ടോ. ഇത് മോഹൻപുര കഴിഞ്ഞു, ഇപ്പൊ നാരായണപുരയായി. അറിയില്ല, നമുക്ക് നോക്കാം. ആണോ? അതല്ല, അവൻ സാവിത്രിപുര വരുമോന്ന് ചോദിച്ചാട്ടോ. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ചിങ്ങ് പോന്നു. അപ്പൊ ഇന്നലെ ഉറക്കമൊന്നും നല്ലപോലെ ശരിയായില്ലായിരുന്നു. അപ്പൊ വെളുപ്പിനെ ഒരു 3 മണി കഴിഞ്ഞില്ലേ കിടന്നത്. അപ്പൊ ഇന്ന് അതുകൊണ്ട് ഞങ്ങളിന്ന് രാത്രിയിൽ ഇന്ന് ഉറങ്ങാൻ തീരുമാനിച്ചു. അപ്പൊ ചായയോടും പറഞ്ഞിട്ടുണ്ട്, ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് വണ്ടി എവിടെയെങ്കിലും സേഫ് ആയിട്ട് നിർത്തിയിട്ട് ഉറങ്ങാൻ നിർത്തോണ്ടാണ്. അപ്പൊ ഇനിയിപ്പം നമ്മള് ഗോളിയറിനൊരു 100-200 കിലോമീറ്റർ താഴെ ഉള്ളു അല്ലേ. 200 താഴെയുള്ളു, 180-190 കിലോമീറ്റർ ആണ്. ആ അപ്പൊ അവിടെ എവിടെയെങ്കിലും അങ്ങോട്ട് എടുക്കുമ്പോ എവിടെയെങ്കിലും നമുക്ക് സേഫ് ആയിട്ട് എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ട് കിടക്കാം. അതിന് മുമ്പ് ചായക്ക് ഉറക്കം വരുമ്പോ കിടക്കാം. കേട്ടോ, അവനെപ്പോ ഉറക്കം വരുന്നു അന്നേരെ വണ്ടി നിർത്തുക, സേഫ് ആയിട്ട് ഒരു സ്ഥലം നോക്കിയിട്ട് കിടക്കാം, അത്രേ ഉള്ളൂ. അപ്പൊ ചായക്കുള്ള തലയണ്ണയും ബെഡ്ഷീറ്റും ഒക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ എല്ലാം വിരിച്ചു. അപ്പൊ നമുക്ക് ഇന്ന് കിടക്കാം. അപ്പൊ ബാക്കി കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം.